നമസ്കാരം. 2030-ഓടെ കേരളം SDPI ഭരിക്കും. സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനം, തീവ്രവാദ രാഷ്ട്രീയ പ്രസ്ഥാനം, മത മൗലികവാദ പ്രസ്ഥാനം ഈ നാട് ഭരിക്കും, കേരളത്തെ ഇസ്ലാമിക സംസ്ഥാനമാക്കി മാറ്റും എന്ന് SDPIയുടെ തന്നെ പ്രമുഖനായ നേതാവ് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. 2047-ഓടെ ഇന്ത്യ ഭരിക്കും SDPI, അതായത് പൂർണ്ണ ഇസ്ലാമിക രാജ്യമായി ഭാരതത്തെ മാറ്റും എന്ന പരോക്ഷമായ സൂചനകളും ഒക്കെയാണ് അന്ന് നൽകിയത്. SDPI കേരളത്തിൽ കാട്ടിക്കൂട്ടുന്ന രാഷ്ട്രീയമായ ഇടപെടലുകളും രാഷ്ട്രീയമായ കൂട്ടുകെട്ടുകളും ഒക്കെ പലപ്പോഴും ചർച്ചയായിട്ടുണ്ട്, വാർത്തയായിട്ടുണ്ട്. അതായത് ഭാരതീയ ജനതാ പാർട്ടി എന്ന ദേശീയ പ്രസ്ഥാനത്തെ തകർക്കാനും ഇവിടെ ഭാരതത്തിന് എതിരെ നിൽക്കുന്നവരെ, ഇടത് ജിഹാദി കൂട്ടായ്മയെയും ലീഗിനെയും ഒന്നുമറിയാത്ത വെറും വിഡ്ഢികളായ കോൺഗ്രസ്സുകാരെയും പലയിടങ്ങളിലും പലതരത്തിലും പിന്തുണച്ച് ഭാരതത്തിലും കേരളത്തിലും BJP ക്കെതിരെ, പ്രത്യേകിച്ച് കേരളത്തിൽ BJP വളരാതിരിക്കാനും BJPയെ വീഴ്ത്താനുമുള്ള നിറികെട്ട വൃത്തികെട്ട രാഷ്ട്രീയ തന്ത്രങ്ങളാണ് ഈ പാർട്ടി, ഈ SDPI എന്ന പാർട്ടി കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം അവർ തന്നെ പലപ്പോഴും തുറന്ന് സമ്മതിച്ചതാണ്. ഇവിടുത്തെ ജനങ്ങൾക്ക് അത് അറിയുകയും ചെയ്യാം. പലപ്പോഴും അവരുടെ തന്ത്രങ്ങളിലും അവരുടെ, കാരണം അവർ ഈ ഇടതുപക്ഷത്തെയും അതുപോലെ കോൺഗ്രസിനെയും ലീഗിനെയും ഒക്കെ പിന്തുണയ്ക്കുന്നത് അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. അവർക്കൊരു രാഷ്ട്രീയമായ പിന്തുണ, ബഹുമുഖ അല്ലെങ്കിൽ പ്രധാന ശ്രേണിയിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ആ ഒരു ഭാഗത്തു നിന്നുണ്ടാകണം, കോൺഗ്രസിൻ്റെയും CPMൻ്റെയും ഒക്കെ ഭാഗത്തു നിന്നുണ്ടാകണം. അതുവഴി ഇവിടെ തീവ്രവാദവും മതവാദവും വളർത്തി രാജ്യത്തെയും സംസ്ഥാനത്തെയും തകർക്കാനുള്ള ഗൂഢശ്രമമാണ് SDPI എന്ന പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ വലിയ ചർച്ചയായിട്ടുണ്ട്, വിവിധ ഗ്രൂപ്പുകളിലൊക്കെ. അവർ തന്നെ പറയുന്നു, അവർ ഇവിടെ നമ്മൾ ഈ ഇലക്ഷന് മുമ്പ് കണ്ടതാണ്, നിയമത്തെ കുമ്മനം രാജശേഖരനെ തോൽപ്പിക്കുവാനായി എന്ത് നടപടിയും സ്വീകരിക്കാൻ ആ പ്രദേശത്തെ അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ SDPI പ്രവർത്തകർ തയ്യാറായി അല്ലെങ്കിൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അന്ന് SDPIയുടെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതുതന്നെയാണ് ഇവിടെ പ്രാവർത്തികമായത്. BJPയെ എങ്ങനെങ്കിലും തോൽപ്പിക്കണം എന്ന ഗൂഢോദ്ദേശത്തോടുകൂടി അതുവഴി ദേശീയതയെ ഇല്ലാതാക്കാനും മത തീവ്രവാദം ഇവിടെ പ്രോത്സാഹിപ്പിച്ച് വളർത്താനുമുള്ള ശ്രമമാണ് ഈ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇതിൽ SDPIക്കാരൻ തന്നെ എഴുതിയ ഒരു കുറിപ്പാണ് ഇത്. SDPIക്കാരൻ്റെ പേര് ഇർഷാദ് മൊറയൂർ എന്നുള്ളതാണ്. ഇർഷാദ് മൊറയൂർ, അദ്ദേഹം ആരാണ്, അദ്ദേഹത്തിന് SDPIയുടെ എന്ത് ചുമതലയാണെന്ന് നമുക്കറിയില്ല. അദ്ദേഹം എഴുതിയ ഒരു കുറിപ്പ് വായിക്കാം. അത് വായിക്കുമ്പോൾ പ്രേക്ഷകർക്ക് ഒരുവിധം കാര്യങ്ങൾ പിടികിട്ടുമെന്ന് തോന്നുന്നു. BJPക്കെതിരെ നിലപാട് സ്വീകരിച്ചതിന് ഒരുപാട് പഴികേട്ട പാർട്ടിയാണ് SDPI. അതുപോലെ അതിലൊന്ന് നിയമമായിരുന്നു. കെ മുരളീധരൻ്റെ ഷോവർക്ക് കണ്ട് എല്ലാവരും മുരളിക്ക് പിന്തുണ നൽകിയപ്പോൾ കൃത്യമായ സർവേയുടെ അടിസ്ഥാനത്തിൽ SDPI ഇടതുപക്ഷത്തെ അവിടെ പിന്തുണച്ചു. SDPI കൂടി മുരളിയെ പിന്തുണച്ചിരുന്നെങ്കിൽ ഫലം തന്നെ മറ്റൊന്നാകുമായിരുന്നു, BJP നിയമത്തെ ജയിച്ചേനെ. സമാനമാണ് പൂഞ്ഞാറിലെയും പാലക്കാട്ടെയും മഞ്ചേശ്വരത്തെയും അവസ്ഥ. കൃത്യമായ സർവേയുടെ അടിസ്ഥാനത്തിൽ പൂഞ്ഞാറിൽ ഇടതിനെയും പാലക്കാട് UDFനെയും മഞ്ചേശ്വരത്ത് ലീഗിനെയും പിന്തുണച്ചു. എല്ലാ മണ്ഡലങ്ങളിലും ഫലം ഞങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു. പരസ്യമായി നിലപാട് പ്രഖ്യാപിക്കാതെ പിന്തുണച്ചത് വേറെയും. SDPIയുടെ ആ ഒരു രാഷ്ട്രീയ തന്ത്രങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. കൃത്യമായ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തോൽക്കേണ്ടവരെ കണ്ടെത്തി ആ സ്ഥാനാർത്ഥിക്കെതിരായി വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്ന നിലപാടായിരുന്നു SDPIയുടേത്. എല്ലായിടത്തും SDPIയുടെ പഠനവും നമ്മുടെ നിലപാടുമായിരുന്നു ശരിയെന്ന് ഫലങ്ങൾ സൂചിപ്പിക്കുന്നു. അതായത് കൃത്യമായി പഠനം നടത്തി ഇവിടുത്തെ രാഷ്ട്രീയത്തെക്കുറിച്ചും രാഷ്ട്രീയ അവസ്ഥയെക്കുറിച്ചും. ഒന്നുമില്ല, BJPയെ തോൽപ്പിക്കണം, അതല്ലാതെ ഇവമാർക്ക് എന്ത് പഠിക്കാനറിയാം, എന്ത് രാഷ്ട്രീയം പഠിക്കാനറിയാം. മതതീവ്രവാദം വളർത്താനല്ലാതെ BJPയെ എങ്ങനെങ്കിലും കൊമ്പ് കുത്തിക്കണം അല്ലെങ്കിൽ തോൽപ്പിക്കണം എന്നുള്ളതല്ലാതെ എന്ത് രാഷ്ട്രീയ സിദ്ധാന്തമാണ് ഇവർക്കറിയുക, എന്ത് രാഷ്ട്രീയ പാരമ്പര്യമാണ് ഇവർക്കുള്ളത്, എന്ത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തന ശൈലിയാണ് ഇവർക്കുള്ളത്? ഒരു ചുക്കുമില്ല, ഒരു തേങ്ങയുമില്ല. ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിൽ എന്നും ഒരുപിടി മുന്നിൽ SDPI എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹൃദയ ചിഹ്നമൊക്കെ ഇട്ടുകൊണ്ടാണ് ഇർഷാദ് മൊറയൂർ ഈ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. SDPIയുടെ നിലപാടാണ് ശരി. അതായത് ഇവിടെ പ്ലാൻ ചെയ്തുകൊണ്ട്, ഒരു അജണ്ട, ഒരു പ്രൊപ്പഗണ്ട പ്ലാൻ ചെയ്തുകൊണ്ട് BJPയെ കൊമ്പുകുത്തിക്കാൻ ഇടതുപക്ഷവും കോൺഗ്രസും ലീഗുമായി പലയിടങ്ങളിലും അവിശുദ്ധ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കി ഇത്തരത്തിൽ നിറികെട്ട തരംതാണ മതം കലർന്ന, മതതീവ്രവാദം കലർന്ന രാഷ്ട്രീയ ചിന്താഗതിയാണ് SDPI എന്ന പാർട്ടി, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ രാഷ്ട്രീയ പാർട്ടി. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിക്കും എന്ന് സോളിസിറ്റർ ജനറൽ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ പറഞ്ഞു. ഈ ഭീകരവാദ സംഘടനയുടെ രാഷ്ട്രീയ പാർട്ടി എന്നറിയപ്പെടുന്ന SDPI കാണിച്ച നിറികെട്ട രാഷ്ട്രീയ തന്ത്രം അല്ല, അവരിൽ നിന്ന് ഇതിനപ്പുറം എന്തു പ്രതീക്ഷിക്കാൻ? ഇത്തരത്തിൽ ദേശീയതയ്ക്കെതിരെ നിൽക്കുന്ന ഇന്ത്യൻ മുസ്ലിം, ദേശീയ മുസ്ലിം എന്ന് നെഞ്ചിൽ കൈവച്ച് പറയുന്നവർക്കെതിരെ അവരെ നിൽക്കുന്ന ഈ പാർട്ടി, മതതീവ്രവാദികൾ കൊണ്ടു നടക്കുന്ന പാർട്ടി, മതതീവ്രവാദം വളർത്താനായി മാത്രം
മുമ്പോട്ട് പോകുന്ന പാർട്ടി. ഇവിടെ മനുഷ്യനെ തമ്മിലടിപ്പിച്ച് എല്ലാത്തിലും ജാതിയും മതവും കലർത്തി മനുഷ്യനെ ഭിന്നിപ്പിച്ച് കേരളത്തെ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാൻ ശ്രമിക്കുന്ന പാർട്ടി. ഈ പാർട്ടിയിൽ നിന്ന് ഇതിലും വൃത്തികെട്ടത് പലതും നമുക്കിനി കേൾക്കേണ്ടി വരും, അനുഭവിക്കേണ്ടി വരും. എന്തായാലും എസ് ഡി പി എയും സി പി എം ഒക്കെ ഒറ്റക്കെട്ടാണല്ലോ. ഇപ്പോൾ സി പി എം ഇതാ ഭരണത്തിലേറിയിരിക്കുന്നു. ഇനി എസ് ഡി പി ഇക്കാർക്കും മതതീവ്രവാദികൾക്കും ഇവിടെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ചുവന്ന കേരളം പച്ചയാകുന്ന സമയം അധികം വൈകാതെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുമെന്നൊക്കെ ഇന്നലെ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് കണ്ടു. താമര വിരിയാതിരിക്കാൻ പച്ചത്തവളകൾ മുറുക്ക പിടിച്ചിരിക്കുന്നത് പോലെ ഇത്രയും തരം താണ നിറികെട്ട ഒരു രാഷ്ട്രീയ പാരമ്പര്യവും രാഷ്ട്രീയ സംസ്കാരവും കേരളത്തിൽ ഇങ്ങനെ വളർന്നു വരുന്നത് എന്തേ എന്ന് സംശയത്തോടെ ആശങ്കയോടെ മാത്രമേ സാധാരണ ജനങ്ങൾക്ക് നോക്കിക്കാണാൻ സാധിക്കൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.